ഹായ് അബ്ദുവൻ, ഇന്ന് നമ്മൾ ഫിർബി എന്ന ഈ ഒരു കവിതയുടെ മീനിങ്ങും അതുപോലെ തന്നെ സമ്മറിയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഫിർബി മാനെ ദേഖാ സാത്തിയോ കോ ഹത്യാരും കി ജയ് മനാത്തെ. ഞാൻ കണ്ടു എൻ്റെ കൂട്ടുകാര് ഹത്യാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലപാതകികൾ, അങ്ങനെ കൊലപാതകം ചെയ്ത ആളുകൾക്ക് വേണ്ടി ജയ് വിളിക്കുന്നു, അതായത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു ചുറ്റും നോക്കിയപ്പോൾ. മേരാ ഘർ നീലാം ഹുവ ഓർ ഡാക് ബോൾനെ ആയെ അപ്നെ ഹി ദോസ്. എൻ്റെ വീട് ലേലം ചെയ്ത് വിൽക്കപ്പെട്ടു. അപ്പോൾ എൻ്റെ കൂട്ടുകാരാണ് ഡാക് ബോൾനെ ആയത് എന്ന് വെച്ചാൽ ആ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം സുഹൃത്തുക്കളാണ് വന്നത് എന്നാണ് കവി പറയുന്നത്. പെഹലേ ജിത്ന ഖുഷ് തോ നഹി ഹൂ മേ നാ ഹത്തേലിയോ മേ ഗർമ ജോഷി. ഞാൻ പണ്ടത്തെ അത്രയും സന്തുഷ്ടനൊന്നുമല്ല. അതുപോലെ തന്നെ ഹത്തേലിയോ മേ ഗർമ ജോഷി എന്ന് വെച്ചാൽ പണ്ടത്തെ അത്ര ആവേശമൊന്നും ഇപ്പോൾ എനിക്കില്ല. നാ ഹി ആദ്മി മേ പെഹലേ സ ഭരോസ. പിന്നെ മറ്റുള്ളവരിലുള്ള വിശ്വാസവും പണ്ടത്തെ പോലെ ഇപ്പം എനിക്കില്ല. ഭരോസ എന്ന് വെച്ചാൽ വിശ്വാസം എന്നാണ് കേട്ടോ. ഉത്തിനി ഉമ്മീദ് ബി നഹി ഹെ അബ് ഹരാപ്പൻ ബി പക്കർ സ്യാഹ് പെടുകയാ ഹെ. ഒരു ചെറുതായിട്ട് പോലും ഉമ്മീദ് ഹോപ്പ് ഇല്ല, അധികം ഹോപ്പ് ഇല്ല. ഹരാപ്പൻ ബി പക്കർ സ്യാഹ് പെടുകയാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് പച്ചപ്പെല്ലാം മാറിയിട്ട് എല്ലാം ഒരു ഇരുണ്ട കളറായിട്ട് മാറിയിരിക്കുകയാണ്. സ്യാഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മഷി എന്നാണ്, പക്ഷെ ഇപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ്. പച്ചപ്പ് പോലും ഇല്ല, എല്ലാം ഒരു ഇരുണ്ട നിറത്തിലാണ് ഉള്ളത്. ഫിർബി മാ ജാൻത ഹൂ കി അബി അബി മാർക്കോസ് മനീല സേ ഭാഗ ജഹാ തോ കെ മൂ മേ മൂ ലഗായെ ഖട പന്ത്ര സാൽ കാ ഏക് ലഡ്ക വിസിൽ ബജാത്ത. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ഇപ്പൊ അദ്ദേഹം ഹോപ്പ്ലെസ് ആയ ഒരു കണ്ടീഷനിലാണ് ഉള്ളത്. പക്ഷെ അദ്ദേഹത്തിന് അറിയാം കി അബി അബി മാർക്കസ് മനീല സേ ഭാഗ. മാർക്കസ് മനീല എന്ന് പറയുന്നത് ഹിറ്റ്ലറിന്റെ പോലത്തെ ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു ഫിലിപ്പീൻസിലെ. അപ്പം ആളുടെ അടുത്തു നിന്നും ഓടി രക്ഷപ്പെട്ട ജഹാ തോപ് കെ മൂ മേ മൂ ലഗായെ ഖട, അതായത് പീരങ്കിയുടെ മുന്നില് നിൽക്കുന്ന പന്ത്ര സാൽക്ക ഏക് ലഡ്ക 15 വയസ്സുള്ള ഒരു കുട്ടി വിസിൽ ബജാത്ത വിസിലടിക്കുന്നു. ജാൻത തോ ഹൂ കി ബേബി ഡോഗ് ജൽദി ജൽദി ജാങ്കിയ പെഹൻത ഹവായി പട്ടി പർ ദോഡ ഹായ്തി സേ ബാഹർ. ഇപ്പം കവി ഒരു വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആളൊരു ഹോപ്പ്ലെസ്സായ രീതിയിലാണ്. പക്ഷെ അദ്ദേഹത്തിന് ഹോപ്പ് നൽകുന്ന വേറെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് ഫിർ ബി മാ ജാൻത ഹൂ കി അബി അബി മാർക്കോസ് മനീല സേ ഭാഗ ജഹാ തോപ് കെ മൂ മേ മൂ ലഗായെ ഖട പന്ത്ര സാൽ കാ ഏക് ലഡ്ക വിസിൽ ബജാത്ത. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം ഒരുപാട് ഇങ്ങനെ ഡിക്റ്റേറ്റേഴ്സിനെതിരെ മോശമായിട്ടുള്ള ഗവർണൻസിനെതിരെയൊക്കെ ആയിട്ടുള്ള നിയമങ്ങൾക്കും നിയമ അധികാരികൾക്കും എഗെയിൻസ്റ്റ് ആയിട്ട് പ്രതികരിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. അതിൻ്റെ എക്സാമ്പിളായിട്ടാണ് പറയുന്നത് മാർക്കോസ് മനീല സേ ഭാഗ ജഹാ തോപ് കെ മൂ മേ മൂ ലഗായെ ഖട പന്ത്ര സാൽ കാ ഏക് ലഡ്ക വിസിൽ ബജാത്ത. അപ്പോൾ ഈ മാർക്കോസ് മനീല എന്ന് പറയുന്നത് ഫിലിപ്പീനിലുണ്ടായിരുന്ന ഫിലിപ്പീൻ്റെ പ്രസിഡന്റായിരുന്ന ഫെർഡിനൻഡ് മാർക്കോസ്, അദ്ദേഹത്തിൻ്റെ ഭരണമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഇവൻസിനെയാണ് മാർക്കോസ് മനീല എന്ന് പറയുന്നത്. ഈ പറയുന്ന പ്രസിഡന്റിൻ്റെ ഫെർഡിനൻഡ് മാർക്കോസിൻ്റെ അപ്പോൾ അവരുടെ റൂളിൽ നിന്ന് അവരുടെ തോപ്പ് എന്ന് വെച്ചാൽ പീരങ്കി എന്നാണ് ഈ ഡിക്റ്റേറ്ററിൻ്റെ റൂള് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ പീരങ്കിയുടെ നേരെ നിന്ന് ഒരു 15 വയസ്സുള്ള കുട്ടി വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റൂളിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ആ വിസിലടിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ 15 വയസ്സായ കുട്ടിയുടെ പേര് ജോസ് റിസൽ എന്നായിരുന്നു. പേര് കറക്റ്റാണ് പ്രൊനൗൺസ് ചെയ്തതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഫിലിപ്പീൻ പേരൊക്കെ ആയതുകൊണ്ട്. അപ്പം ആ ഒരു കുട്ടി ആ പ്രായത്തിൽ അതിനെതിർക്കാനായിട്ടുള്ള ധൈര്യം കാണിച്ചു, അത് അദ്ദേഹത്തിന് അറിയാം. ഇനി അടുത്തതായിട്ട് പറയുന്നത് ജാൻത തോ ഹൂ കി ബേബി ഡോഗ് ജൽദി ജൽദി ജാങ്കിയ പെഹൻത ഹവായി പട്ടി പർ ദോഡ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന് അറിയാം ബേബി ഡോക്കും ഇതുപോലെ തന്നെ പെട്ടെന്ന് നാട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. നാട് വിട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീൻ ക്ലോഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഹൈത്തിയില്
ഡിക്റ്റേറ്റർ ആയിരുന്നു. അപ്പോൾ ഹിറ്റ്ലർ ഒക്കെ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ അതുപോലത്തെ ഡിക്റ്റേറ്റേഴ്സ് ആണ് ഇവരൊക്കെ. അപ്പം ഹൈത്തിയിലെ ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു ജീൻ ക്ലോഡ് എന്ന് പറയുന്നത്. ഈ ജീൻ ക്ലോഡിനെയാണ് ബേബി ഡോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബേബി ഡോക്ക് ഹൈത്തി വിട്ടിട്ട് ഓടിപ്പോവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതെങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. ഓർ ജിൻ ഓരത്തോനെ ചോക്കട്ട് കെ പാർ കബി പാവ് നെഹി ഡാല ഉൻഹോനെ ഘേർ ലി ദേശ് കി संसद अचानक. इसलिए उम्मीद है कि मेरा घर मुझे मिलेगा वापस. അപ്പോൾ ഈ ഹൈത്തിയിൽ ബേബി ഡോക്ക് പോവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിൻ്റെ വാതിലിന് പുറത്ത് കടക്കാത്ത, മുൻവാതിലിന് പുറത്ത് കടക്കാത്ത ചോക്കട്ട് കെ പാർ കബി പാവ് നെഹി ഡാല, വീട്ടിൽ നിന്ന് പുറത്ത് കടക്കാത്ത സ്ത്രീകൾ, ആ സ്ത്രീകളുടെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് കാരണമാണ് അവര് അതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചതുകൊണ്ടും പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകളും നടത്തിയതുകൊണ്ടുമാണ് ഈ ബേബി ഡോക്കിനെ ഹൈത്തി വിട്ടു പോകേണ്ടതായിട്ട് വന്നത്. അങ്ങനെ രണ്ട് ഡിക്റ്റേറ്റേഴ്സിന്റെ ഭരണത്തെ ചെറുത്തു നിന്ന ജനങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അതൊക്കെ കാണുമ്പോൾ ഇസ്ലിയെ ഉമ്മീദ് ഹേ കി മേരാ ഘർ മുജേ മിലേഗ വാപ്പസ്. അപ്പം ഇത് കാണുന്ന സമയത്ത് എനിക്ക് ഒരു ഉമ്മീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യാശ, ഒരു ഹോപ്പ് തോന്നുന്നുണ്ട് എൻ്റെ വീടും എനിക്ക് തിരിച്ചു കിട്ടും എന്ന്. ഉമ്മീദ് ഹേ കി ജനറൽ ഡയർ ജിന്ദ നഹി ബച്ചേഗ, ഞാൻ പ്രതീക്ഷിക്കുന്നത് ജനറൽ ഡയർ ജീവനോടെ ഉണ്ടാവില്ല എന്നാണ്. അബി ബി ജാലിയൻ വാല ബാഗ് മേ അപ്നെ പതി കി ലാഷ് അഗോർത്തി ബാറ്റി ഹെ വോ ഓരത് കി ലോക് സുബ തക് ആയെങ്കിൽ ജരൂർ. ഇപ്പോഴും ജാലിയൻ വാല ബാഗില് തൻ്റെ ഭർത്താവിന്റെ ലാഷ്, ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവശരീരം നോക്കി അവിടെ ഒരു സ്ത്രീ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. നാളെ രാവിലെ ആവുമ്പോഴേക്കും ആളുകൾ എത്തും എന്ന് പ്രതീക്ഷിച്ചിട്ട്. നയെ ദോസ്ത് ബനേങ്കെ നയി ഭിത്തി ഉഠേങ്കി ജോ ആജ് അലഗ് ഹെ കൽ ഏക് ഹോങ്കി. അപ്പോൾ അദ്ദേഹം ഇനി ഒരു ഹോപ്പ് എന്നുള്ള രീതിയിൽ പറയാണ്, പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും, പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാവും. നെയ് ഭിത്തി ഉഠേകി, പുതിയ ചുമരുകൾ ഉണ്ടാവും. ജോ ആജ് അലഗ് ഹെ കൽ ഏക് ഹോങ്കി, ഇന്ന് എന്താണോ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് അത് നാളെ ഒന്നായിട്ട് മാറും. പത്തർ കി നാബി മേ അബി ബി കഹി ജിന്ദാ ഹെ ഹരാ രംഗ് മുജേ ഉമ്മീദ് ഹെ ഫിർ ബി. പത്തർ കി നാബി മേ അബി ബി കഹി ജിന്ദാ ഹെ ഹരാ രംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാറ അല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ ഉള്ളിലും പച്ചപ്പിൻ്റെ ഒരു ചെറിയ അംശം ബാക്കിയുണ്ട്. മുജേ ഉമ്മീദ് ഹെ ഫിർ ബി, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രത്യാശയുണ്ട്, ഒരു ഹോപ്പുണ്ട് ഫിർബി എന്നാണ് പറയുന്നത്. അപ്പം സ്വന്തം രാജ്യത്തിലെ പ്രശ്നങ്ങൾ കണ്ടിട്ട് ഇനി ഇതിൽ നിന്നൊരു മോചനം ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ എങ്ങനെയാണ് ഈ ഡിക്റ്റേറ്റേഴ്സിനെയും യുദ്ധങ്ങളെയും കാര്യങ്ങളെയൊക്കെ ചെറുത്ത് നിന്നത് എന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതിലൊരു ഹോപ്പുണ്ട്, ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. ഇപ്പോൾ സെപ്പറേറ്റായി നിൽക്കുന്നത് ഒന്നിക്കാനും ഒന്നിച്ച് നിൽക്കുന്ന ചിലതൊക്കെ ഡിവൈഡ് ചെയ്ത് പോവാനും സാധ്യതകൾ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത്. ഇനി ഇതിൻ്റെ ഓരോ സ്റ്റാൻസ വൈസ് സമ്മറിയും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഒരു രണ്ട് നാല് ലൈനിൽ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതും കൂടി നമുക്ക് നോക്കാം കേട്ടോ. പെഹല ചരൺ, ഫസ്റ്റ് ആ സ്റ്റാൻസയിൽ പറയുന്നത് കവിനെ അപ്നെ ചാരു ഓർ കി സ്ഥിതി ക വർണ്ണൻ കിയാ ഹെ വ ദേഖ്ത ഹെ കി ഉസ്കെ മിത്ര ഹത്യാരോ കി ജയകാർ കർത്തെ ഹെ ഉസ്ക ഘർ ബിക് ഗയാ ഹെ ഓർ ഉസ്കെ അപ്നെ ഹി ദോസ്ത് അബ് ദുഷ്മൻ കി തര വ്യവഹാർ കർ രഹേ ഹെ യഹ കവി കി നിരാശ ഓർ വിശ്വാസ്ഘാത് ക ഭാവ് വ്യക്ത ഹോത്താ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കാണുന്നത് തൻ്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ നിരാശയും അതുപോലെ തന്നെ വിശ്വാസ്ഘാതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതി, അതുമാണ് കാണാനായിട്ട് പറ്റുന്നത്. അദ്ദേഹമല്ല ചതിച്ചത്, അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ ചതിച്ചു. ദൂസ്ര ചരൺ കവി യഹ് മഹസൂസ് കർത്താ ഹെ കി വ പെഹലെ ജിത്ന ഖുഷ് നഹി ഹെ, കവിക്ക് തോന്നുകയാണ് ഞാൻ പണ്ടത്തെ അത്ര ഹാപ്പി അല്ല ഇപ്പോ എന്ന്. ഉസ്കി ഉമ്മീദേ ജോ പെഹലെ ജീവിത് ഥി അബ് മുർജാ ഗയി ഹെ,
അദ്ദേഹത്തിന്റെ ഹോപ്സ് പണ്ട് ജീവനോടെ ഉണ്ടായിരുന്ന ആ ഹോപ്സ് ഇപ്പോൾ മുർജാ ഗയി ഹെ എന്ന് വെച്ചാൽ ഇപ്പോൾ വാടിയിരിക്കുകയാണ് വ കേത്ത ഹൈ കി അബ് നാ തോ ഗർമ ജോഷി ഹെ ഓർ നാ ഹി പെഹലി ജസ ഭരോസ ഇപ്പോൾ പണ്ടത്തെ അത്ര ആവേശമില്ലേ അതുപോലെ തന്നെ അത്രയും വിശ്വാസമില്ല ഇസ് ചരൺ മേ കവി കെ ഭീതർ കി ഉദാസി ഓർ നിരാശ ക അനുഭവം ഹോത്താ ഹെ അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിലെ കവിയുടെ ഉള്ളിലുള്ള ഉദാസി വിഷമം അതുപോലെ തന്നെ നിരാശയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് തീസ്രാ ചരൺ ഇസ്കേ ബാദ് കവി ഏക് യുവ ലഡ്കേ കി കഹാനി ബതാതാ ഹെ ജോ സംഘർഷ് ഓർ साहस का प्रतीक है यह लड़का तोप के सामने खड़ा होकर विसिल बजाता है जो साहस और उम्मीद को दर्शाता है यहाँ कवि बताता है कि ഹാലാത്ത് കിത്നെ കഠിൻ ക്യോ നഹോ ലോക് സംഘർഷ് കത്തി രഹിങ്കെ പിന്നീട് അദ്ദേഹം പറയുന്നത് പീരങ്കിയുടെ മുന്നിൽ നിന്ന് വിസിലടിച്ച ആ കുട്ടീനെ കുറിച്ചിട്ടാണ് ആ കുട്ടി എന്ന് പറയുന്നത് ഇവിടെ ഒരു സിമ്പലാണ് എന്തിൻ്റെയാണ് സാഹസ് ഓർ ഉമ്മീദ് ഹോപ്പിനെയും അതുപോലെ തന്നെ സാഹസത്തിൻ്റെയും ഒരു സിമ്പലാണ് ആ കുട്ടി എന്ന് പറയുന്നത് അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ഹാലാത്ത് കിത്നെ കഠിൻ ക്യോ നഹോ ലോക് സംഘർഷ് കർത്തി രഹേങ്കി കണ്ടീഷൻസ് എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും ആളുകൾ സ്ട്രഗിൾ ചെയ്യും അതിനെ മാറ്റാനായിട്ട് ചോഥാ ചരൺ ഫോർത്ത് സ്റ്റാൻസിൽ പറയുന്നത് കവി ഹായ്തി കി മഹിളാവും കി ബാത് കർത്താ ഹെ ജോ അപ്നെ അധികാരവും കിലിയെ ലഡ് രഹി ഹെ കവി ഹായ്തിയിലെ സ്ത്രീകളെ കുറിച്ചാണ് ഈ പറയുന്നത് അവര് അവരുടെ അധികാരം അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതുകയാണ് ചെയ്യുന്നത് വ ഉമ്മീദ് കർത്ത ഹെ കി ഉസ്ക ഘർ വാപ്പസ് മിലേഗ ഓർ ജനറൽ ഡയർ ജസി അന്യായിക്ക് പ്രതീകോ കോ സമാപ്തിക്കിയ ജായക അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുമെന്നും ജനറൽ ഡയറിനെ പോലെയുള്ള അന്യായത്തിന്റെ പ്രതീകങ്ങളായ ആളുകൾ അവസാനിക്കുമെന്നും അദ്ദേഹം കരുതുന്നു യ ദർശാത്ത ഹെ കി അന്യായിക്ക് ഖിലാഫ് സംഘർഷ് ഹമേഷ ജാരി രഹേക അപ്പോൾ ഇത് കാണിക്കുന്നത് അന്യായങ്ങൾക്ക് എതിരായിട്ടുള്ള സംഘർഷങ്ങൾ എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഫിഫ്ത്ത് സ്റ്റാൻസിൽ പറയുന്നത് കവി യ ബി കേത്ത ഹെ കി ഏക് ഓരത് ജാലിയൻ വാല ബാഗ് മേ അപ്നെ പതി കി ലാഷ് കി പ്രതീക്ഷ കർ രഹി ഹെ യ ഭാരതീയ സ്വതന്ത്രത സംഗ്രാം കി യാദ് ദിലാത്ത ഹെ ഓർ യ ദർശാത്ത ഹെ കി ദുഃഖ് ഓർ സംഘർഷ് കെ ബാവജൂദ് ലോക് കബി ന കബി ന്യായ് കെലിയെ ഉട്ട് ഖടേ ഹുങ്കി അപ്പോൾ പിന്നീട് അദ്ദേഹം പറയുന്നത് ജാലിയൻ വാല ബാഗില് തൻ്റെ ഹസ്ബൻഡിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് ഞാൻ നേരത്തെ ആ കവിത എക്സ്പ്ലെയിൻ ചെയ്തപ്പം ഹസ്ബൻഡിന്റെ ഡെഡ് ബോഡി നോക്കിയിരിക്കുന്ന എന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു അത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് യ ഭാരതീയ സ്വതന്ത്രത സംഗ്രാം കി യാദ് ദിലാത്ത ഹെ ഇത് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിനെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഓർ യ ദർശാത്ത ഹെ കി ദുഃഖ് ഓർ സംഘർഷ് കെ ബാവജൂദ് ഇത് കാണിക്കുന്നത് ദുഃഖവും സംഘർഷവും ഉണ്ടായിട്ട് പോലും ലോക് കബി ന കബി ന്യായ് ആളുകള് ന്യായത്തിന് നീതിക്ക് വേണ്ടിയിട്ട് എന്നും ശബ്ദമുയർത്തും എന്നുള്ളതാണ് ഛട്ടാ ചരൺ അന്ത് മേ കവി കോ യക്കീൻ ഹെ കി നയേ ദോസ്ത് ബനേങ്കെ ഓർ നയ ഭവിഷ്യ ബനേഗ വ ആശാ കർത്ത ഹെ കി പുരാനെ ദുഃഖോ കോ ഭൂൽ കർ ഏക് നയീ ശുരുവാത് ഹോഗി അപ്പൊ അവസാനം കവിക്ക് വിശ്വാസമുണ്ട് എന്താണ് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് പുരാനെ ദുഃഖോ കോ ബുലാക്കർ പണ്ടത്തെ വിഷമങ്ങളെ മറന്നിട്ട് ഏക് നയീ ശുരുവാത് ഹോഗി ഒരു പുതിയ തുടക്കം ഉണ്ടായിരിക്കും വ यह भी कहता है कि पत्थर की नाभि में हरा रंग अभी भी जीवित है ജോ ജീവൻ കി ഉമ്മീദ് ഓർ സംഘർഷ് ക പ്രതീക് ഹെ അദ്ദേഹം ലാസ്റ്റ് പറയുന്നുണ്ട് ഒരു പാറയുടെ ഉള്ളിലും ചെറിയ ഒരു പച്ചപ്പിന്റെ അവശേഷം ഉണ്ട് അത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ജോ ജീവൻ കി ഉമ്മീദ് ഓർ സംഘർഷ് ക പ്രതീക് ഹെ അത് ജീവിതത്തിലെ എന്താണ് ഹോപ്പും അതുപോലെ തന്നെ സ്ട്രഗിളും അതിൻ്റെ പ്രതീകമാണ് നിഷ്കർഷം എന്ന് പറഞ്ഞ കൺക്ലൂഷൻ എന്നാണ് കവി കി യ കവിത ഉമ്മീദ് സംഘർഷ് ഓർ ജീവൻ കി നിരന്തരത ക പ്രതീക് ഈ കവിതയിലെ മെയിൻ തീംസ് എന്ന് പറയുന്നത് ഉമ്മീദ് സംഘർഷ് അതുപോലെ തന്നെ ജീവന്റെ നിരന്തരത കഠിനായിയോ കെ ബാവജൂദ് വ അപ്നെ ഭീതർ കി ഉമ്മീദ് കോ ജീവിത് രക്നേ ക സന്ദേശ് ദേത്ത ഹെ കഠിനായിയോ കെ ബാവജൂദ് എന്താണ് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അപ്നെ ഭീതർ കി ഉമ്മീദ് കോ ജീവിത് രക്നേ ക സന്ദേശ് ദേത്ത ഹെ
തൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ ഉമ്മീദ്, ആ ഹോപ്പിനെ ജീവനോടെ വെക്കണം എന്നാണ് ആ ഒരു സന്ദേശമാണ് ഈ ഒരു കവിത നൽകുന്നത്. ഇനി ജസ്റ്റ് ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്, ഈ കവിത ഈ കവിക്ക് വിചാരവും ഓർ ഭാവനാവും ക പ്രസ്തുതീകരൺ ഹെ ജിസ്മേ വ അപ്നെ ജീവൻ കി ചുനൌത്തിയോ സംഘർഷവും ഓർ ഉമ്മീദോ കോ വ്യക്ത കർത്ത ഹെ. ഈ ഒരു കവിത എന്ന് പറയുന്നത് കവിയുടെ ചിന്തകള്, അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻ എല്ലാം കാണിക്കുന്ന ഒന്നാണ്. ജിസ്മേ വ അപ്നെ ജീവൻ കി ചുനൌത്തിയോ സംഘർഷവും ഓർ ഉമ്മീദോ കോ വ്യക്ത കർത്ത ഹെ. ഈ ഒരു കവിതയില് കവി താൻ ഫേസ് ചെയ്തിട്ടുള്ള ചാലഞ്ചസ്, ചുനൌത്തി എന്ന് വെച്ചാൽ ചാലഞ്ചാണ്, സംഘർഷ സ്ട്രഗിള്, അതുപോലെ തന്നെ അതിനൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഉമ്മീദ്, ഹോപ്പ്, ഇതിനെയൊക്കെ കുറിച്ചാണ് ഈ ഒരു കവിത പറയുന്നത്. കവി ദേഖ്ത ഹെ കി ഉസ്കേ സാത്തി ഹത്യാരോ കേ സാത്ത് ഹെ ഉസ്കാ ഘർ ബിക് ചുക്കാ ഹെ. കവി കാണുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ കൊലപാതകികളുടെ ഒപ്പാണ് നിൽക്കുന്നത്, അവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഉസ്കാ ഘർ ബിക് ചുക്കാ ഹെ, അദ്ദേഹത്തിന്റെ വീട് വിൽക്കപ്പെട്ടു കഴിഞ്ഞു. ഓർ ഉസ്കെ ദോസ് ഹി അബ് ഉസ്കെ ദുഷ്മൻ ബൻ ഗേ ഹെ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ശത്രുക്കൾ എന്ന് പറയുന്നത്. ഇസ്കെ ബാവജൂദ് വ ഉമ്മീദ് നഹി ഛോഡ്ത ഓർ സംഘർഷ് കി നയി കഹാനിയോ കോ സാജാ കർത്ത ഹെ ജോ ജീവൻ കി അനന്ത സംഭാവനാവോ കോ ദർശാത്തി ഹെ. അങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ലൈഫിലെ ഹോപ്പ് വിടുന്നില്ല, അതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നത് നിർത്തുന്നില്ല. ജോ ജീവൻ കി അനന്ത സംഭാവനാവോ കോ ദർശാത്തി ഹെ, ഇത് ജീവിതത്തിലെ പല സാധ്യതകളെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.